my lane fast, call it high speed. I've been working hard, yeah, I've been working nightly. If you think you'll win, ha, not fucking likely. I be taking shots, yeah, cold-blooded, icy. Watching numbers grow is what I call sight. YouTube channel ഒരിക്കൽ കൂടി സ്വാഗതം ഗൈസ്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മൺഡേ സ്പെഷ്യൽ ബോക്സ് സ്റ്റോർ ഓപ്പണിംഗുമായിട്ടാണ്. അപ്പോൾ എപ്പോഴും നമ്മുടെ മൺഡേ സ്പെഷ്യൽ ബോക്സ് സ്റ്റോർക്ക് നമ്മൾ സ്പെൻഡ് ചെയ്യാവുന്ന പോലെ തന്നെ ഒരു ഹ്യൂജ് പാക്ക് തന്നെയാണ് ഇന്ന് നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഓപ്പൺ ആക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ലെജൻഡ് പാക്ക് ആയതുകൊണ്ട് തന്നെ അതിൽ പുതിയതായിട്ട് രണ്ട് ലെജൻഡ്സും കൂടി ഉണ്ട്. അപ്പോൾ അവരാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ ടാർഗറ്റ് ആയിട്ട് വരുന്നത്. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. നിങ്ങൾ എൻ്റെ ചാനൽ ഒരു പുതിയ വ്യൂവറാണ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിലത്തെ പ്രീവിയസ് വീഡിയോസ് ഉണ്ട്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഓക്കെ, ഇതാണ് നമ്മുടെ ലെജൻഡ്സ് പാക്ക് എന്നുള്ളത് പരിപാടി. ലെജൻഡ്സ് പാക്ക് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഇതിൽ മെയിനായിട്ട് വേണ്ടത് പെപ് ഗാർഡിയോളനെയാണ്. മെയിൻ ടാർഗറ്റ് പെപ് ഗാർഡിയോളയാണ്. പിന്നെ നമുക്ക് താഴേക്ക് വന്നു കഴിയുമ്പോൾ ദൈവ ഈ ഒരു പുള്ളിക്കാരൻ കണ്ടോ, ഈ ഒരു അറ്റാക്കിംഗ് മിഡ് ഫീൽഡർ നക്കമുറ, അവനും നമ്മുടെ അടുത്തില്ല. ഇവരൊക്കെ പുതിയതാണ്. പിന്നെ ബാക്കി എല്ലാവരും ഉണ്ട്. പിന്നെ ദൈവ ഈ പുള്ളിക്കാരൻ പെരസ്, അവൻ എൻ്റെ സെക്കൻഡ് അക്കൗണ്ടിലുണ്ട്, മെയിൻ അക്കൗണ്ടിൽ കിട്ടിയിട്ടില്ല പുള്ളിക്കാരനെ. പിന്നെ വേറെ ആരെയും വേണ്ട, ഡീലോ വേണ്ട, ബാക്കി എല്ലാവരും ഓക്കെയാണ്. അപ്പോൾ ഇവരെയാണ് മെയിനായിട്ട് നക്കമോറിനെ കിട്ടണ്ട കേട്ടോ, നക്കമോറിനെ അല്ല പെരസിനെ കിട്ടണ്ട, കാരണം ഓൾറെഡി ഉണ്ട്, കുറേ യൂസ് ചെയ്തതാണ് പുള്ളിക്കാരൻ. ഇനി വീണ്ടും കിട്ടണമെന്നൊന്നും താല്പര്യമില്ല. പിന്നെ ബേസ് എടുത്ത് നോക്കുമ്പോൾ ഗബ്രിയൽ ജീസസിന് കിട്ടണമെന്നുണ്ട്, അതേപോലെ തന്നെ വെർണറിനെ കിട്ടണമെന്നും താല്പര്യമുണ്ട്. പിന്നെ ബേസിലും വേറെ ആരും ഇല്ല. ഇതാണ് ബേസിൽ വെച്ചിരിക്കുന്ന ടാർഗറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് സ്പിൻ പോയി നോക്കാം. ഫസ്റ്റ് സ്പിൻ ഹിയർ വി ഗോ. നമുക്ക് ആരെ കിട്ടും നോക്കാം. ചാൻ ബേസ് ഓർഡിനറി അനിമേഷൻ. എന്തായാലും കൊനാമി ലെജൻഡ് പാക്ക് കൊണ്ടുവന്നത് വളരെ നന്നായിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തൊരു ലെജൻഡ് പാക്ക് എപ്പോഴാണ് വരിക എന്നൊന്നും പറയാൻ പറ്റില്ല. വന്നാലും എനിക്കൊരു കാര്യമില്ല, അതിൽ ബേസ് പ്ലേയേഴ്സിനെ ടാർഗറ്റ് ചെയ്യാൻ അല്ലാണ്ട് വേറെ ഒന്നിനും പറ്റില്ല. ലാക്കസെട്ട് ഇപ്പം ഞാൻ റിലീസ് ചെയ്തോളൂ. ഈ ഒരു പാക്ക് തുറക്കാൻ സ്പേസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് റിലീസ് ചെയ്ത് കളാണ് ലാക്കസെട്ടിനെ. ഓക്കെ, രണ്ടാമത്തെ സ്പിൻ നോക്കാം. ഇതിൽ എത്ര വേണമെങ്കിൽ സ്പിൻ ചെയ്യാൻ തയ്യാറാണ്, കാരണം ലെജൻഡ്സ് പാക്കാണ്, ലെജൻഡിനെ കിട്ടും ഇതിൽ നിന്നും. അപ്പോൾ അതുകൊണ്ട് എത്ര വേണമെങ്കിൽ കറക്കാൻ തയ്യാറാണ്. എന്തായാലും കുറച്ച് സ്പീഡിൽ സ്പിൻ ചെയ്യാം. നമ്മുടെ മൂന്നാമത്തെ സ്പിൻ നോക്കാം, ആരെങ്കിലും കിട്ടുമോ എന്നുള്ള. ഇറ്റ്സ് ആൻഡ് ബേസ് അനിമേഷൻ സ്കിപ്പ് ചെയ്യാം. ഇറ്റ്സ് ടെലിമാൻ, ഇവനെയും ഞാൻ ഇപ്പോൾ റിലീസ് ചെയ്തതാണ്, ഈ സെൻട്രൽ മിഡ് ഫീൽഡറിനെ. അതും പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. അടുത്ത സ്പിൻ ഇറ്റ്സ് ആൻഡ് ബേസ് അനിമേഷൻ സ്കിപ്പ്. ഇറ്റ്സ് ലെനോ. ഓക്കെ, ലെനോ കുഴപ്പമില്ല, ബ്ലാക്ക് ആണ്, അത്യാവശ്യം കുഴപ്പമില്ല. ഓക്കെ, അടുത്ത സ്പിൻ ആൻഡ് ബേസ് അനിമേഷൻ ഗോയിങ് ടു സിൽവർ. കനാമി ഇപ്രാവശ്യം തരുമോ എന്നുള്ള കാര്യം കൺഫ്യൂഷനാണ്. കഴിഞ്ഞൊരു ബാക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നിട്ടുണ്ട്. ബ്ലാക്ക് ടാർഗറ്റിന് തന്നില്ല ഹാലൻഡിനെ, എന്നാലും കുഴപ്പമില്ല. ചാൻ ഗോൾ കീപ്പർ, ഗോൾഡ് ഗോൾ കീപ്പറാണ്, കുഴപ്പമില്ല. എന്തായാലും സ്പേസ് ഇല്ലാണ്ടാകുമ്പോൾ ഇവരിനെയൊക്കെ റിലീസ് ചെയ്യേണ്ടി വരും. അടുത്ത സ്പിൻ നമുക്ക് നോക്കാം ആരനെ കിട്ടുക എന്നുള്ളത്. സാൻ ബേസ് അനിമേഷൻ തീരും, ലെജൻഡിനൊന്നും കിട്ടിയിട്ടില്ല. ഓ അയ്യോ, ഇതിപ്പോൾ ഇവരിനെ റിലീസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. എന്തായാലും നോക്കാം, നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പെപ്പിൻ്റെ ഒന്ന് ഡീറ്റെയിൽ എടുത്ത് നോക്കിയിട്ട് കറക്കാം. 25 വയസ്സുള്ള പെപ്പ് കിട്ടിയ പൊളിച്ചി ഓർക്കസ്ട്രേറ്റർ. പുള്ളിക്കാരൻ ഭയങ്കര മരണ മാസമെന്നൊന്നും ഞാൻ പറയണില്ല, എന്നാലും എല്ലാ ലെജൻസും തയ്ക്കേണ്ടേ എന്നുള്ള ബേസിലാണ് പെപ്പിനെ വേണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നോക്കാം സ്പിൻ. ഹിയർ വി ഗോ. സാൻ ബേസ് അനിമേഷൻ ബേസ് ബേസ് കൊണ്ട് അല്ല, സിൽവർ കൊണ്ട് വീർപ്പ് മുട്ടിക്കും നമ്മുടെ. ഇറ്റ്സ് ആൻ ലെജൻഡ് അനിമേഷൻ. ഓക്കെ, ലെജൻഡ് അനിമേഷൻ ആയതിനാണ്. പെപ്പായ സൗകര്യമായി. പെപ്പ് ഗാർഡിയോള, പെപ്പ് ഗാർഡിയോളനെ തന്നാൽ പൊളിച്ച് വിഷയം വയ്ക്കും. പെപ്പിനെ തന്നാൽ താടി എന്തൊക്കെ കണ്ടിട്ട്, ഇറ്റ്സ് ആരാ താടി മീശയൊക്കെ വെച്ചിട്ട്, ഇറ്റ്സ് പെപ് ഗാർഡിയോള, പൊളിച്ച് മാൻ, പുളി കട്ടപ്പൊളി, എൻ്റെ മോനെ വിഷയം മോനെ, പൊളിച്ച് കട്ടപ്പൊളി പെപ് ഗാർഡിയോള എന്നെ തന്ന്, അതാണ് പവർ. എനിക്ക് പെപ്പിനെ കണ്ടിട്ട് മനസ്സിലായില്ല കേട്ടോ, ഞാനിപ്പോഴത്തെ ആ മുട്ടത്തലയും പെപ്പിനെയാണ് എൻ്റെ മനസ്സിൽ. ഇങ്ങനെ ഗാർഡിയോള എന്ന് പറയുമ്പോൾ നേരെ ഒരു കോച്ച്, ആ ഒരു മുട്ടത്തലയൊക്കെയാണ് എൻ്റെ ഒരു മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നത്. ചോ മോനെ വിഷയം, പൊളിച്ച് പെപ് ഗാർഡിയോളനെ കിട്ടിയിട്ടുണ്ട്, അത് കളറായി, സംഭവം പവറായി കുറച്ച്. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത സ്പിൻ നോക്കാം. നമുക്ക് എന്തായാലും കുറച്ച് സ്പിൻ ചെയ്യാം അവിടെ കിടന്നിട്ട്. നല്ല രസമുള്ള പരിപാടിയാണ് ലെജൻഡ്സ് പാക്ക് ഓപ്പണിംഗ് എന്നൊക്കെ പറയുമ്പോൾ. ഓക്കെ, ഇറ്റ്സ് മഗ്യൂർ.
ഗിയർ കുഴപ്പമില്ല, പുതിയതായിട്ട് കിട്ടുകയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടാ. ഓക്കെ, അടുത്ത സ്പിൻ നോക്കാം. 450 പ്ലെയേഴ്സ് ഉണ്ട് ഈ ഒരു പാക്കിൽ. അതിൽ 45 ബ്ലാക്ക് പ്ലെയേഴ്സ് ഉണ്ട്, അതിൽ കുറേയൊക്കെ ലെജൻഡ് ഉണ്ട്. എന്തായാലും നല്ലൊരു പാക്കാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. എന്തായാലും എനിക്ക് കിട്ടിയെന്നുള്ള ബേസിൽ മാത്രം സംസാരിക്കുകയല്ല, അത്യാവശ്യം നല്ലൊരു പാക്ക് തന്നെയാണ് ഇത്. കുറേ പ്ലെയേഴ്സിനെ ഇവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ നല്ല ലെജൻഡ്സ് ഉണ്ട് ഈ ഒരു പാക്കിൽ. ഓക്കെ, ചെല്ലിനി നമുക്ക് വീണ്ടും കിട്ടിയിരിക്കുകയാണ്. ചെല്ലിനി കുഴപ്പമൊന്നുമില്ല, പണ്ട് 2018 ഏറ്റവും ബെസ്റ്റ് ഡിഫൻഡർമാരിൽ ഒരാളായിരുന്നു ചെല്ലിനി. ഓക്കെ, ഇത് വീണ്ടും ബേസാണ്. ബേസ് ഒരു ലെജൻഡിയും കൂടി തന്നൂടെ. ഓക്കെ, അടുത്ത സ്പിൻ നോക്കാം. ഇറ്റ്സ് ആൻഡ് ബേസ് അനിമേഷൻ ഗോയിങ് ടു ഇംഗ്ലീഷ്. ഗബ്രിയൽ ജീസസ് അത് പൊളിച്ചു. ബേസിത്തെ ടാർഗറ്റിങ് കിട്ടിയിട്ടുണ്ട്, ഗബ്രിയൽ ജീസസിനെയാണ് കിട്ടിയിരിക്കുന്നത്. അത് കുറച്ചും കൂടി അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട്. ഓക്കെ, അടുത്ത സ്പിൻ നോക്കാം, നമുക്ക് ആരനെ കിട്ടും എന്നുള്ള ഒരു ബേസ് അനിമേഷനാണ്. ഗോയിങ് ടു ഇറ്റാലിയൻ. ഇറ്റാലിയയിൽ നിന്നും 3 സിൽവർ പ്ലെയർ, അല്ല ഗോൾഡ് പ്ലെയർ, അത് 3 നമ്മൾ ട്രേഡ് ചെയ്തെടുത്ത പ്ലെയർ. 3 അല്ല, നടുവിത്തെ റോഡ്രിഗസിന് നമ്മൾ ട്രേഡ് ചെയ്തെടുത്തിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ തന്നെ നമ്മൾ ഏകദേശം ഒരു 500,000 GP അടുത്തൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞു. നമുക്കെന്തായാലും നോക്കാം ലെജൻഡ് അനിമേഷൻ ഇനി മിനി കത്തുമോ എന്നുള്ളത്. എന്തായാലും ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു ലെജൻഡിനും കിട്ടി, ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു ബേസിനും കിട്ടി. 5 ബ്ലാക്ക് ബോളിൽ നമ്മൾ തൂക്കി. നമ്മുടെ 6-ാമത്തെ ബ്ലാക്കാണ്. ഇറ്റ്സ് ഫ്രം സിറ്റി, മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്നുമാണ് വന്നിരിക്കുന്നത്. 20-ാം നമ്പറുകാരൻ, കുഴപ്പമില്ല. ബെർണാർഡോ സിൽവ ഓൾറെഡി ഉണ്ട്. പിന്നെ 2-ാമത്തെ നമ്മുടെ ബ്രോസ്കോവിച്ച്, അത് കുഴപ്പമില്ല. ബ്രോസ്കോവിച്ച് ഒരു കിട്ടിയതിൽ ഇതാക്കാനില്ല, സെഡാവാനില്ല. എന്തായാലും ബ്ലാക്ക് പ്ലെയർ തന്നെയല്ലേ, കയ്യിൽ വെക്കാം. ഓക്കെ, അടുത്ത സ്പിൻ ഹിയർ വി ഗോ. ചാൻ ഓർഡിനറി അനിമേഷൻ സ്കിപ്പ് ചെയ്യാം നമുക്ക്. ഓർഡിനറി ഇറ്റ്സ് സൺ ഹോൺമിൻ. എൻ്റെ മോനെ, ഞാൻ ഈ പുള്ളിക്കാരനെ പാക്കിൽ കണ്ടിട്ടില്ല. എൻ്റെ അച്ഛനെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടാവും. പുള്ളിക്കാരനെ കിട്ടിയത് പവറായി. പുള്ളിക്കാരൻ എവിടെയായിരുന്നു? ഈ സൺ ഹോൺമിൻ അവിടെ ഉണ്ടായിരുന്നുല്ലേ, എന്നെ കണ്ടില്ല. എല്ലാ ചില പുള്ളിക്കാരെയും കൂടി ടാർഗറ്റ് ലിസ്റ്റിൽ ഇട്ടേനെ. എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു, കാരണം പുള്ളിക്കാരൻ്റെ റിയൽ ലൈഫിലെ പ്രകടനമൊക്കെ കണ്ടിട്ട് അടിപൊളിയാണ്. എന്തായാലും പെസ്സിൽ എങ്ങനെയുണ്ട് നോക്കണം. ഇറ്റ്സ് വിഡാൽ. വിഡാൽ ഇനിയിപ്പോൾ അവിടെ വന്നിട്ട് നിനക്കിൻ്റെ അടുത്തതിൽ ഐക്കോണിക്കിന് കിട്ടുമെന്ന് പറയുമോ? എനിവേസ് നമുക്ക് അടുത്ത സ്പിൻ പോവാം. ഹിയർ വി ഗോ. സാൻ ഓർഡിനറി അനിമേഷൻ കൊള്ളാം, സിൽവറാണ്. കൊനാമി ഫുള്ള് തേപ്പ് പെട്ടിയും കൊണ്ട് നിൽക്കുകയാണ്. പിന്നെ പറക്കരുത് നിങ്ങൾക്ക് ആരെയൊക്കെ കിട്ടിയെന്നുള്ള ഒരു ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അതേപോലെ തന്നെ എത്ര GP പൊട്ടിച്ചിട്ടാണ് കിട്ടിയെന്നുള്ളതും കൂടി ഇട്ടോളി. ഒരു സുഖം, എനിക്കൊരു സുഖം, നിങ്ങൾക്കും ഒരു സുഖം. ചാൻ ഗോൾഡ് ബോൾ. ഓക്കെ, നാപ്പോളിയിൽ നിന്നും ഒരു ഗോൾഡ് ബോളിലൊക്കെ കിട്ടിയിട്ടുണ്ട്. അടുത്ത സ്പിൻ നമുക്ക് നോക്കാം. അടുത്ത സ്പിൻ ഹിയർ വി ഗോ. ഇത് മൊത്തം സോൾഡ് ഔട്ട് ചെയ്യാനുള്ള ജി പി ഒന്നും നമ്മുടെ അടുത്തില്ല. പക്ഷേ അത്യാവശ്യം നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഈ ഒരു GP ഇവിടെ കടന്നിങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കാം എന്തായാലും, കൊനാമയല്ല ആൾ. ഓക്കെ, സ്കിപ്പ് ചെയ്യാം. ബേസാണ്, ഇമ്മോബിലിനെയാണ് കിട്ടിയിരിക്കുന്നത്. കുഴപ്പമില്ല, നമുക്ക് ഏകദേശം 9 ബ്ലാക്ക് ബോളിനൊപ്പം തന്നെ കിട്ടിയിട്ടുണ്ട്. ബ്ലാക്കാണ് കിട്ടുള്ളൂ, ലെജൻഡിനെ കിട്ടിയിട്ടില്ല. ഇനി എപ്പോഴാണാവോ ഐക്കോണിക്കൊക്കെ GP വരാൻ പോകുന്നത്? എന്തായാലും വരും, വിഷമിക്കാനൊന്നുമില്ല. അതെന്തായാലും കൊണ്ടുവരും അവർ. ഓക്കെ, അതും അടപടലുമാണ്. ലെജൻഡ് അനിമേഷൻ കിട്ടാൻ കാണാനില്ല. നമുക്ക് എന്തായാലും ഒരു ലെജൻഡിനെ തൊട്ട് നോക്കിയിട്ട് കയറക്കാം. ഏതെങ്കിലും ഒരു ലെജൻഡ് സെൻറ്റർ ഫോർവേഡ് തന്നെ ആയിക്കോട്ടെ. വാൻ ബാസ്റ്റൻ ഉണ്ട്, വേണ്ട, 3 ഉണ്ട്. ഡീലോവിനെ എടുത്ത് നോക്കാം. ഡീലോവിനെ അല്ലേ നമുക്ക് വേണ്ടത്? നമുക്ക് പക്ഷേ കിട്ടുകയെന്ന് വെച്ചാൽ മറ്റേ ഏറ്റവും ലാസ്റ്റുള്ള ആ ലെജൻഡിൽ, എന്താണ് അവൻ്റെ പേര്, നെക്കമോറിയോ അങ്ങനെ എടുത്തൊരുത്തൻ, അവനെയാണ് കിട്ടേണ്ടത്. ഓക്കെ, നമുക്ക് സ്പിൻ ഹിയർ വീക്കോ. നമുക്ക് നോക്കാം ലെജൻഡിനെ കിട്ടുമോ എന്നുള്ളത്. ഐ ഇത് ബേസാണല്ലോ. ലെജൻഡിനൊക്കെ തൊട്ട് നോക്കിയിട്ട് ലെജൻഡിന് തരാണ്ട് ബേസ് തരുന്നത്, പക്ഷേ ഉളുപ്പുണ്ടോ. ഓക്കെ, അടുത്ത സ്പിൻ നമുക്ക് നോക്കാം. ചാൻ ബേസ് അനിമേഷൻ ഫുൾ ബേസിലാണല്ലോ മാരുടെ കളി. ഓ, വല്ലാത്ത ജാതി. എന്തായാലും നോക്കാം കൊനാമി, ഇത് ഒരു നടക്കി വിടണ ലക്ഷണം കാണാനില്ല. ഓക്കെ, ചാൻ ബേസ് അനിമേഷൻ സ്കിപ്പ് ചെയ്യാം. ബേസ് അനിമേഷനൊക്കെ ഇനി സ്കിപ്പ് ചെയ്യണതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇത്രയും നേരം സ്കിപ്പ് തന്നെയാണ് ചെയ്ത്. ഓക്കെ, അടുത്ത് നോക്കാം. ഒരു ബ്ലാക്ക് ബോളിനെങ്കിലും ഇനി ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതൊരു 35 കൊണ്ട് 10 കിട്ടിയതുകൊണ്ട് നിർത്തായിരുന്നു. അതും തരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഫുള്ള് സിൽവറാണ്. സിൽവറൊക്കെ നീ വെച്ചാൽ മതി എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഇറ്റ്സ് ഹാരി കെയ്ൻ. ഓക്കെ, ടോട്ടൻഹാമിൽ നിന്നും ഹാരി കെയ്നെ കിട്ടിയിട്ടുണ്ട്. ഹാരി കെയ്നെ ട്രേഡ് ചെയ്തെടുത്താണ്. ഓക്കെ, അടുത്ത സ്പിൻ നമുക്ക് നോക്കാം. കൊനാമി ഒരു
ലെജൻഡ് അനിമേഷൻ കാണിക്കുമോ ഇല്ലയോ എന്ന്. അയ്യോ ഈ പുള്ളിക്കാരൻ എൽ ബി എൻ്റെ അടുത്ത് എത്രണോ ആയി എന്നറിയോ. ഓഫ് ഇതും ബേസ്, ബേസിനെ കൊണ്ട് തട്ടിമുട്ടി നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണല്ലോ. ഇതോ സിൽവറിനെ കൊണ്ടൊരു കൊട്ടാരം പണിയാട്ടാ, അജ്ജാതി പരിപാടിയാണ്. എനിക്ക് ഫുള്ള് സിൽവറാണ് കിട്ടണത്. ലെജൻഡ് ഒറ്റ എണ്ണം തന്നു, അത് ടാർഗറ്റ് ചെയ്ത് പെപ്പിനെ തന്നിട്ട് അങ്ങോട്ട് മൂപ്പര് ഇനിയിപ്പോൾ നിനക്ക് ഇനി പാരിയും വേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. അടിപൊളി. ഇറ്റ്സ് വാർഡി, വാർഡി ഓൾറെഡി ഉണ്ട്. എന്താ ചെയ്യുക, ഇമാര് ഫുള്ള് അലമ്പ. എന്നാലും നമുക്ക് ഒരു രണ്ട് സ്പിന്നും കൂടി ചെയ്യാം, രണ്ടേ രണ്ട് സ്പിൻ. ഹിയർ വി ഗോ, ഫസ്റ്റ് സ്പിൻ. ഹിയർ വി ഗോ, സാൻ ബേസ് അനിമേഷൻ. ഇറ്റ്സ് ഡിബാല, ഓൾറെഡി ഉള്ള ഒരു പ്ലെയറിനെയാണ് തന്നിരിക്കുന്നത്. ഡിബാല ലാസ്റ്റ് ആയപ്പോൾ കുറച്ച് ബ്ലാക്ക് പ്ലെയറിനെയാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത് തന്നെ ഒരു ഇത് വരുമെന്ന് പ്രതീക്ഷിക്കാം, ഒരു ലെജൻഡ് വരുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ അടുത്ത സ്പിൻ. അടിപൊളി, അട്ടപ്പെട്ടല്ലേ മൂഞ്ചി. ഓക്കെ രണ്ട് സ്പിന്നും കൂടി ചെയ്യുക, വെറും രണ്ടേ രണ്ട് സ്പിൻ. ബ്ലാക്ക് ബോൾ നമുക്ക്, ബ്ലാക്ക് ബോൾ ഈ രണ്ട് സ്പിന്നിൽ മൂന്നെണ്ണം കൂടി കിട്ടിയ കറക്റ്റായി, 15 ബ്ലാക്കിന് നമ്മൾ തൂക്കി. ഓക്കെ ഇറ്റ്സ് ആൻഡ് ഗോൾഡ് ബോൾ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്പിന്നാണ് നമ്മുടെ. നോക്കാം ആരെ കിട്ടുമെന്നുള്ളത്. ഫൈനൽ സ്പിൻ ഇറ്റ്സ് ആൻഡ് ബേസ് അനിമേഷൻ. പുളിച്ച് സിൽവർ പ്ലെയർ, കോപ്പ് വാങ്ങാത്തോലി, ഒന്ന് പോടക്കോ നാമി. ഷേ, ഇയാളൊരു ലെജൻഡിനെയും തന്നിട്ട് വെറുതെ വലിച്ചു നീട്ടുക എന്ന് പറയില്ലേ, നമ്മളെ കടിച്ച് വള്ളിയാക്കി. കോപ്പ് നോക്ക് ഗൈസ്, ഒരൊറ്റ ഒരു ലെജൻഡ്, ഒരു ടാർഗറ്റ് ചെയ്ത ലെജൻഡ് തന്നു എന്നുള്ളതൊക്കെ ശരി, ബാക്കി ബേസ് പ്ലെയേഴ്സിന് ബ്ലാക്ക് തന്നു നോക്ക്, ഇങ്ങനെ തന്നിട്ട് നിരനിരാന്ന്. അമ്മോ സിൽവറിനൊക്കെ നോക്കാനേ വയ്യ, സിൽവർക്കൊക്കെ പോയി കഴിഞ്ഞാൽ കൊട്ടക്കണക്കിന് അവിടെ കിടക്കുന്നുണ്ടാവും, അപ്പോൾ അതിക്കൊന്നും നോക്കണേയില്ല. എനിവേസ് ഇതൊക്കെയാണ് നമ്മുടെ പാക്ക് ഓപ്പണിങ് കാര്യങ്ങളൊക്കെ. ഇതിപ്പോൾ 13 ദിവസം വാലിഡിറ്റി ഉള്ളൊരു പാക്കാണ്, അതായത് അടുത്ത ആഴ്ചയും ചിലപ്പോൾ ഈ പാക്ക് തന്നെ ആയിരിക്കും നിലനിൽക്കുന്നുണ്ടാവുക, വ്യാഴാഴ്ചയൊക്കെ ഒരു പാക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും അടുത്തൊരു ഇതിൽ നമുക്ക് ഈ ഒരു പാക്ക് തന്നെ വീണ്ടും ഓപ്പൺ ചെയ്യേണ്ടി വരുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇനി ലെജൻഡ് പാക്ക് വരുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അതിൽ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എനിവേസ് ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിന് നല്ലൊരു കിടിലും വീഡിയോ കാണാമെന്നുള്ള പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ ഹാഷിം, സൈൻ ഓഫ്, ടേക്ക് കെയർ, ബൈ ബൈ.